ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ എന്റെ കേരളം മാലിന്യമുക്തം। കേരള എക്സ്പ്രസിന്റെ അതിമനോഹരമായ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം। ഈ യാത്രയിൽ മത്സരാർത്ഥിയായി ആദ്യം വേദിയിലേക്ക് എത്തുന്നത് തൃശൂർ ജില്ലയിൽ നിന്നുള്ള കൊരട്ടി ഗ്രാമപഞ്ചായത്താണ്। കൊരട്ടി ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം। പഞ്ചായത്തിനെ പരിചയപ്പെടാം। പഞ്ചായത്ത് പ്രസിഡന്റ് മിസസ് ലീല സുബ്രഹ്മണ്യം, മിസ്റ്റർ ഫിൻസോ തങ്കച്ചൻ മതായ്, മേരി സെബാസ്റ്റ്യൻ, പത്മാവതി കുഞ്ഞിപ്പിള്ള। ഈ യാത്രയിൽ നമ്മളോടൊപ്പം വിധികർത്താക്കളായി കൂടുന്നു ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, മിസ് നിർമ്മല, മിസ്റ്റർ ഹെയ്ലി। ഇവരെ കൂടാതെ നമ്മുടെ പ്രിയതാരം പത്മപ്രിയയും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു। കൊരട്ടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ നമുക്ക് ഇവർക്ക് ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കാം? തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും തെക്കറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത്। 21.42 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി, 8054 വീടുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ യശസ്വിനായ ശ്രീ പനമ്പള്ളി ഗോവിന്ദ മേനോൻ്റെ കാലഘട്ടത്തിൽ അന്ന് വ്യവസായ സ്ഥാപനങ്ങളായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസ്സും അതോടൊപ്പം തന്നെ അന്നത്തെ മദ്ര കോഡ്സും അതോടൊപ്പം തന്നെ ഇപ്പോൾ വളർന്നു വരുന്ന ഇൻഫോ പാർക്ക്, കിംഫോ പാർക്ക്, അങ്ങനെ ചെറുകിട വ്യവസായ സംരംഭങ്ങളെ കൊണ്ട് ധന്യമായ കൊരട്ടി ഗ്രാമപഞ്ചായത്താണ്। പത്മഭൂഷൺ അവാർഡ് ജേതാവ് കൂടിയായ ശ്രീ കുഴൂർ നാരായണ മാരാർ കൊരട്ടിയിലെ ഞങ്ങളുടെ അഭിമാനമാണ്। അപ്പോൾ എന്താണെങ്കിലും കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ കാഴ്ചകൾ കാണണ്ടേ? കൂടെ കൂടിക്കോളൂ। ഇതാണ് കൊരട്ടി പഞ്ചായത്ത്, നമുക്ക് കാണാം കൊരട്ടിയിലെ ചില വ്യത്യസ്തമായ കാഴ്ചകൾ। തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കൊരട്ടി ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒരുപോലെ ശോഭിക്കുന്നു। കൊരട്ടിയുടെ ചരിത്രം വിളിച്ചോതുന്ന ടിപ്പുവിന്റെ ഇടത്താവളമായിരുന്ന കോട്ടമുറിയും തീർത്ഥാടന കേന്ദ്രമായ കൊരട്ടിമുട്ടിയുടെ പള്ളിയും കൊരട്ടിയിലെ അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്। കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് മുതൽക്കൂട്ടായി മുടിയേറ്റ് കലാകാരനായ വാരനാട നാരായണക്കുറുപ്പും പത്മഭൂഷൺ അവാർഡ് ജേതാവ് തായമ്പക വിദ്വാൻ കുഴൂർ നാരായണ മാരാരും. ഇത് കൊരട്ടിയിലെ പഞ്ചവാദി കുലപതി നാരായണ മാരാർ. ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കുറച്ചു നേരം. എന്റെ നാട് കുഴൂരാണ്, കുഴൂരിൽ നിന്നാണ് ഈ പരിപാടിയൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവിടെ പിന്നെ ഇവിടുന്ന് പോറില്ല, മാത്രം താമസം പെടുകയാണ്. എനിക്ക് കൂടുതൽ താല്പര്യം ഇപ്പോ ഈ പഞ്ചവാദി തിവലിയാണ്. ടീച്ചറെ, എന്താണ് നമുക്ക് വികസനത്തിന് നമുക്ക് ലോകത്തിനോട് പറയാനുള്ളത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനസാന്ദ്രത ഏറെയുള്ള പഞ്ചായത്ത് കൂടിയാണ് കൊരട്ടി. അതുകൊണ്ട് ഏറെ ഇന്ന് വെല്ലുവിളി പഞ്ചായത്തിന് ഏറ്റവും വെല്ലുവിളി നേരിടുന്നത് മാലിന്യ സംസ്കരണമാണ്. മാലിന്യ സംസ്കരണത്തിലൂന്നിയ സമഗ്ര വികസനമാണ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെ തലം അറിയുന്നതിനായി
നമ്മുടെ ടീം തയ്യാറാക്കിയ വീഡിയോ നമുക്ക് കാണാം. ഉറവിടത്തിൽ തന്നെ മാലിന്യത്തെ മാറ്റിയെടുക്കുക, ഇതാണ് കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ചിട്ട. വീടുകളിലെ മാലിന്യം പ്ലാന്റുകളിൽ ബയോഗ്യാസ് ആക്കി മാറ്റുന്നു. കൂടാതെ മാലിന്യത്തെ മണ്ണിര കമ്പോസ്റ്റ് ആക്കിയും മാറ്റുന്നു. ഇതോടൊപ്പം ശുദ്ധജല ലഭ്യതയ്ക്കായി മഴവെള്ള സംഭരണി കൂടിയാകുമ്പോൾ സമ്പൂർണ്ണ ശുചിത്വത്തിന് കൊരട്ടി മാതൃകയായി. ഗാർഹിക മാലിന്യ സംസ്കരണമാണ് ഈ പഞ്ചായത്തിലെ പ്രധാന പദ്ധതി. പഞ്ചായത്തിലെ 535 വീടുകൾക്ക് ബയോഗ്യാസ് പ്ലാന്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും 2 മുതൽ 5 മണിക്കൂർ വരെ കത്തിക്കാനുള്ള ബയോഗ്യാസുകാർ ഓരോ നിന്നും ലഭിക്കും. കൂടാതെ ഇവിടുത്തെ ഇറച്ചി വിൽപ്പനശാലയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉപയോഗിച്ച് തെരുവിളകൾ കത്തിക്കുന്നതിനുള്ള പദ്ധതിക്ക് കൂടി ഇവർക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിന് 2007 നിർമ്മൽ ഗ്രാം പുരസ്കാർ അവാർഡ് കിട്ടി. ആ അവാർഡിൻ്റെ ഭാഗമായിട്ട് 2008-2009 വർഷങ്ങളിലായിട്ട് 200 സോക്ക് പിറ്റുകൾ നമ്മൾ എല്ലാ കോളനികളെയും ആശ്രയിച്ച് നമ്മൾ മലിനജല നിർമ്മാർജ്ജനം ചെയ്യുന്ന ലക്ഷ്യത്തോടുകൂടി കൊടുത്തതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കോളനിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. എല്ലാ അംഗനവാടികളിലും നമ്മൾ ഇത് സമ്പൂർണ്ണ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുമൂലം ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വെള്ളക്കെട്ടുകളെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ തീർത്തും വെള്ളക്കെട്ട് കൊണ്ട് മൂലം വെറുപയോഗിക്കുന്ന വെള്ളം എല്ലാം കൂടി കെട്ടിക്കിടന്ന് രോഗാവസ്ഥ ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു സമൂഹത്തിൻ്റെ തന്നെ തൈവേർ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ തന്നെയല്ലേ ശുചിത്വത്തിൻ്റെ കാര്യവും. ഇത് മോളി ചേച്ചിയുടെ വീട്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ചേച്ചി എന്തൊക്കെയാ ചെയ്യണേന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ് മോളി ചേച്ചി. ഹായ്. ഇതാണ് ഞങ്ങളുടെ ബയോഗ്യാസ് പ്ലാന്റ് ചേച്ചി. ഇതിന്റെ പ്രവർത്തനം ഒന്ന് പറഞ്ഞു ചേച്ചി. ഇതിന്റെ പ്രവർത്തനം അടുക്കളയിൽ വരുന്ന വേസ്റ്റ്, നമുക്ക് പച്ചക്കറികളുടെയും മറ്റു ഇറച്ചി കഴുകുന്ന വെള്ളം, മീൻ കഴുകുന്ന വെള്ളം, അങ്ങനെ വരുന്ന വേസ്റ്റ് എല്ലാം കൂടി ഞങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും. ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ അതൊന്ന് പുളിക്കുമല്ലോ. ആ പുളിച്ചു കഴിയുമ്പോൾ അതെടുത്ത് അതിനകത്തേക്ക് ഒഴിക്കുന്നു. ഒഴിച്ചു കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂറിന് ശേഷം 2 മണിക്കൂറിനുള്ളിൽ തന്നെ കിട്ടും അല്ലേ? യെസ്. അത് എടുത്ത് ഞങ്ങള് ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് ചെടികൾക്കും മറ്റു പച്ചക്കറികൾക്കും എല്ലാം ഒഴിക്കും. ഇതിന് ഈ ചാണകം അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്? ക്ലീനിൽ വരുന്ന വേസ്റ്റ് മാത്രം കൊണ്ട് നമുക്ക് ഗ്യാസ് കിട്ടും, ആവശ്യത്തിന് കിട്ടും. പിന്നെ പോരാ എങ്കിൽ മാത്രം നമ്മൾ അതിട്ടാൽ മതി. പുറമേ നിന്നുള്ള വേസ്റ്റ് ഞാൻ ഇടാറില്ല. സാധാരണ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് മാത്രം ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എത്ര മണിക്കൂറോളം കിട്ടും ഇതിന്റെ ഈ ഗ്യാസ്? നമുക്ക് 5 മണിക്കൂറൊക്കെ ഒരു ദിവസം കിട്ടും. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് നമുക്ക് ബാലൻസ് ഉണ്ടാകും. 5 മണിക്കൂറോളം കിട്ടും. അപ്പൊ ചുറ്റുപാടും വൃത്തിയാകും, ഗ്യാസും കിട്ടും. ഈ പ്ലാന്റ് കൊണ്ട് 3 കാര്യം: ചുറ്റുപാടും വൃത്തിയാകും, ബയോഗ്യാസും കിട്ടും, കൃഷിക്ക് ആവശ്യമായ വളവും കിട്ടും. ഇത് കൊരട്ടി പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലം പാത്താണിക്കുന്ന്. ഇവിടുത്തെ ജലദൗർലഭ്യം എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് നമുക്ക് ചാക്കുണ്ണിച്ചേട്ടനോട് ചോദിക്കാം. ഇവിടെ 2002-2003 വരെ കുടിവെള്ളത്തും കിട്ടിയിരുന്നില്ല. ലോറിക്ക് കുടിവെള്ളം കൊണ്ടുവന്നിരുന്നു, ഒരേ കുടം 2 കുടം കിട്ടും. ഇവിടെ പോലും കിണറിൻ്റെ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല. ഇത് പുല്ലുരുക്കാത്ത പറമ്പായിട്ടാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് അതിന് ശേഷം ചാലക്കുടി പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കട്ടപ്പുറത്ത് മുതൽ ഇവിടെ 2 കിലോമീറ്ററോളം ദൂരത്തിലാണെങ്കിലും ഈ വെള്ളം ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇവിടെ സുഭിക്ഷതയും. ഇന്ന് കിണറുകളിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഈ കാണുന്ന ശുദ്ധമൊക്കെ ഈ പദ്ധതിയുടെ ഇതുകൊണ്ട് കിട്ടുന്ന കുറവും അതേമാതിരി തന്നെ ഇപ്പം ഇന്ന് ഈ കാണുന്ന ഇതിൽ പച്ചപ്പ്, ജാതി, തെങ്ങ്, അടയ്ക്കാമരം, വാഴ, ഏത്തവാഴ, പൂർണ്ണമായിട്ടും 3000 ഏത്തവാഴകളുണ്ട്. എന്ന് വേണ്ട എല്ലാം കാണുന്നതും ഈ വെള്ളത്തിൻ്റെ ഇതുകൊണ്ടും അനുഗ്രഹം കൊണ്ടും കൊരട്ടി പഞ്ചായത്തിൻ്റെയും കൃഷി ഓഫീസർമാരുടെയും ശരിയായ രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണം കൊണ്ടും മാത്രം ഉണ്ടായിരിക്കുന്നത്. ഇത് മറ്റുള്ള പഞ്ചായത്തുകളും ഇതേ രൂപത്തിൽ അനുകരിക്കണം, ഇത് മറ്റുള്ളവർ മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാമൂഹിക ശുചിത്വം ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ തന്നെ പ്രതീകമാണ്. ഇത് ഓരോരുത്തരുടെയും കർത്തവ്യം കൂടിയാണ്. ഇതിന് ഈ പഞ്ചായത്ത് നല്ലൊരു മാതൃകയാണ്. നമുക്കിനി നേരെ ജൂറിയിലേക്ക് പോവാം. കണ്ണൻ സാർ, നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞു, പഞ്ചായത്തിനോടുള്ള ചോദ്യം എന്താണ്? മാലിന്യ സംസ്കരണം എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, പ്രശ്നവും കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് എന്നറിയാം. അപ്പം അതിൽ വളരെ ഈ വീഡിയോയിൽ കണ്ട പ്രകാരം നോക്കുമ്പോൾ വളരെ നന്നായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഇത് സുസ്ഥിരമായിട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് പ്രശ്നം. 2003 തുടങ്ങിയിരിക്കുന്നതാണ്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന് 3 ഫുൾ ടൈം സ്വീപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അതിന്റെ ട്രെയിനിങ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഉണ്ട്. അതിന് ഗ്യാസ് സപ്ലൈ ലൈൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് നടത്തുന്നത് എന്താണ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സംവിധാനമാണോ അതോ പഞ്ചായത്ത് നേരിട്ട് നടത്തുന്നു? പഞ്ചായത്ത് നേരിട്ട് ചെയ്യിക്കുന്നു. അത് കൂടാതെയാണ് എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ് പിന്നത്തെ ലക്ഷ്യമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വീടുകളിലേക്ക് അത് കൊടുക്കുന്നത്. വലിച്ചെറിഞ്ഞ് കളയുന്ന അടുക്കളയിൽ വരുന്ന വേസ്റ്റ്, കഞ്ഞിവെള്ളം, മറ്റുള്ള വേസ്റ്റുകളെല്ലാം
ദ്രവിച്ചു പോവാത്തതായിട്ട് അജൈവ മനോഭാവത്തിൽ തന്നെ.